എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന CSK പഞ്ചാബ് മത്സരത്തിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവരും വളരെ ആവേശത്തോടെ കാത്തിരുന്ന മത്സരമായിരുന്നു ഇന്നത്തെ CSK പഞ്ചാബ് മത്സരം. കാരണം പഞ്ചാബിന് ജീവൻ മരണ പോരാട്ടമായിരുന്നു. തോറ്റാൽ IPL നിന്ന് പഞ്ചാബ് പുറത്താകും. പക്ഷേ CSK യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ CSK പഞ്ചാബിനെ തോൽപ്പിച്ചു. 9 wicketsൻ്റെ ആധികാരിക വിജയമാണ് ചെന്നൈ നേടിയത്. ഈ വിജയത്തോടെ പഞ്ചാബ് IPL നിന്ന് പ്ലേ ഓഫ് കാണാതെ പുറത്തായി. ഇന്നത്തെ മത്സരത്തിൽ നല്ല മാർജിനിൽ വിജയിച്ചെങ്കിൽ പഞ്ചാബിനെ പ്ലേ ഓഫിലേക്ക് കയറാൻ സാധിച്ചേനെ. എന്തായാലും അവസാന 3 മത്സരവും വിജയിച്ച് CSK വിമർശകർക്ക് മറുപടി കൊടുത്താണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. ഒരു മത്സരം കൂടി എക്സ്ട്രാ ജയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ചെന്നൈക്കും പ്ലേ ഓഫിൽ കയറാൻ സാധിച്ചേനെ. ഇന്നത്തെ മത്സരത്തിൽ പഞ്ചാബിന് തിരിച്ചടിയായത് ഗെയിലെ രാഹുൽ തുടങ്ങിയ താരങ്ങൾ നേരത്തെ തന്നെ ഔട്ടായി പോയതാണ്. പക്ഷേ അവസാന ഓവറുകളിൽ ദീപക് ഹൂണ്ടയുടെ മികച്ച വെടിക്കെട്ട് പെർഫോമൻസ് പഞ്ചാബിനെ മാന്യമായ സ്കോറ് നേടിക്കൊടുത്തു. 153-6 എന്ന നിലയിലാണ് പഞ്ചാബ് 20 ഓവറിൽ കളി അവസാനിപ്പിച്ചത്. തുടർന്ന് ബാറ്റിംഗ് ഇറങ്ങിയ CSK മികച്ച തുടക്കമാണ് ലഭിച്ചത്. 82 റൺസിലാണ് ചെന്നൈയുടെ ആദ്യ വിക്കറ്റ് പോയത്. പിന്നെ 1 wicket പോലും പോകാതെ 9 wicketsൻ്റെ ആധികാരിക വിജയമാണ് ചെന്നൈ നേടിയത്. അവസാന 3 മത്സരങ്ങളിലും ബാറ്റിങ്ങിൽ സ്ഥിരതയാർന്ന പ്രകടനമാണ് CSK കാഴ്ചവെച്ചത്. എന്തുകൊണ്ടാണ് ഈ ഒരു കളി CSK നേരത്തെ തന്നെ എടുക്കാഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. ടീമിനെ നേരിട്ട വിമർശനവും പ്രഷറും തന്നെയാണ് CSK തിരിച്ചടിയായത്. അവസാന 3 മത്സരവും ഈസിയായി CSK ജയിച്ചു കയറി. ഇനി പഞ്ചാബിലോട്ട് വരികയാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ടീം ഇന്നിറങ്ങിയത്. ഇന്നത്തെ കളി വിജയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിച്ചേനെ. പക്ഷേ നിർഭാഗ്യവശാൽ പഞ്ചാബിന് തോറ്റുപോകേണ്ടി വന്നു. എന്തായാലും CSKയുടെയും പഞ്ചാബിൻ്റെയും എല്ലാ മത്സരങ്ങളും ഈ സീസണിലെ അവസാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. രണ്ട് കൂട്ടർക്കും ഇനി നല്ല രീതിയിൽ നാട്ടിലേക്ക് മടങ്ങാം. അവസാന 3 മത്സരങ്ങളിലും CSKയുടെ ബാറ്റിംഗ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. നല്ല ക്വാളിറ്റി ബാറ്റിംഗ് ആണ് CSK കാഴ്ചവെച്ചത്. പക്ഷേ ഇത്തവണ CSK പിഴച്ചത് എവിടെയാണ്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ടീമിലെ താരങ്ങൾക്കല്ല പ്രശ്നമുണ്ടായിരുന്നത്, മറിച്ച് ടീമിന് നേരിട്ട വിമർശനങ്ങളും പ്രഷറും തന്നെയാണ് ടീമിനെ അടിപതറിച്ചത്. അല്ലെങ്കിൽ അവസാന 3 മത്സരങ്ങളിൽ ഇത്രയും മികച്ച പ്രകടനം CSK നേടാൻ സാധിക്കില്ല. CSK പ്ലേ ഓഫിൽ നിന്ന് പുറത്തായതിനു ശേഷമുള്ള കളിയായിരുന്നു ഈ അവസാന 3 കളി. അതുകൊണ്ട് തന്നെ ടീമിലെ താരങ്ങൾക്കെല്ലാം യാതൊരു പ്രഷറും ഇല്ലാതെ കളിക്കാൻ സാധിച്ചു. എന്തായാലും CSK ഇനി അടുത്ത സീസണിൽ മികച്ച ടീമായി തിരിച്ചു വരട്ടെ നമുക്ക് ആശംസിക്കാം. മാന്യമായ രീതിയിൽ പഞ്ചാബിന് CSK ഇനി നാട്ടിലേക്ക് മടങ്ങാം. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവർക്കും സൈനിങ് ഔട്ട്. ബൈ.